ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ത്യ ടുഡേയുടെ C4 സർവേ വന്നിരിക്കുകയാണ്. ലോക്സഭ 2024 ഈ വർഷം നടക്കാൻ പോകുന്ന ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, എന്തായാലും നമ്മുടെ പാർലമെൻറ് സമ്മേളനത്തിന് ശേഷം തീർച്ചയായും ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാവും. അത് എന്നത്തേക്കാണ് ഇലക്ഷനുള്ള കാര്യം ഉണ്ടാവും, അതിൻ്റെ വിജ്ഞാപനം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ C4 സർവേ വന്നിരിക്കുകയാണ് ഇന്ത്യ ടുഡേയുടെ മോഡി മീഡിയ എന്ന നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ വിശകലനം ചെയ്യുന്ന എല്ലാവരും മീഡിയാസിനെ വിളിക്കുന്ന മോഡിയാണ്. കാരണം വാർത്താ മാധ്യമങ്ങളിൽ അത്രത്തോളം സംഘപരിവാർ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോഡിയാണ്, ഈ മോഡിയായുടെ ഇത് എങ്ങനെയാണ് ഇവരുടെ വിലയിരുത്തൽ എന്നാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ കണക്കിലേക്ക് വന്നാൽ, ഇവരുടെ സർവേ പ്രകാരം NDA 335 സീറ്റുകൾ നേടും എന്നാണ് പറയുന്നത്. NDA മുന്നണി തന്നെ തുടർ ഭരണം, മൂന്നാമത്തെ ടീമിലും മോഡി തന്നെ ആയിരിക്കും എന്നുള്ളതായിട്ട് സംശയമുണ്ട്, മാറാൻ സാധ്യതയുണ്ട് ഇല്ല എന്നുള്ളതായിട്ട് നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ NDA മൂന്നാമതും ഇന്ത്യ ടുഡേയുടെ C4 വോട്ടർ സർവേയിൽ പറയുന്നത് NDA 335 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണി 166 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നാണ് പറയുന്നത്. ഒതുങ്ങുവാനൊന്നുമില്ല, അവർ 166 സീറ്റിലേക്ക് പിടിക്കും. അതല്ലാതെ ഇന്ത്യ മുന്നണിയിലും NDAയിലും അല്ലാത്തവർ 42 സീറ്റ് പിടിക്കും. അങ്ങനെ 543 അംഗ ലോക്സഭയിൽ 335 സീറ്റുകളുമായിട്ട് NDA അധികാരത്തിൽ വരുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ C4 സർവേ പറയുന്നത്. 272 കേവല ഭൂരിപക്ഷം എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 2019 കണക്ക് നോക്കുകയാണെങ്കിൽ BJP 303 സീറ്റുകളായിരുന്നു നേടിയത്. 303 NDAക്ക് 353 സീറ്റും നിലവിൽ ഉണ്ട്. അത് കുറഞ്ഞ് 335 എത്തും. മോഡിയുടെ പ്രഖ്യാപനം 400 370 400 മോഡി പറയുന്നത്. 375 മോഡി പറയുന്നത്. BJP വൃത്തങ്ങൾ സംഘപരിവാർ 400 പിടിക്കണമെന്ന് പറയുന്നുണ്ട്. രാജീവ് ഗാന്ധിയുടെ റെക്കോർഡ് ഞങ്ങൾ തകർക്കും എന്നാണ് മോഡിജി പറയുന്നത്. പക്ഷേ സർവേയിൽ 335, അതായത് 2019 സീറ്റ് കുറയും എന്നാണ് പറയുന്നത്. 2019 BJPക്ക് 303 NDAക്ക് 359 ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ നോർത്ത് ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായിട്ടും BJP തന്നെ നേടും, NDA തന്നെ നേടും എന്നുള്ളതായി സംശയമില്ല. നോർത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ 180 പാർലമെന്റ് സീറ്റുകളാണുള്ളത്. 154 സീറ്റും നോർത്ത് ഇന്ത്യയിലെ 154 സീറ്റും NDA തന്നെ നേടും. 25 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടും. 25 സീറ്റുകളെ നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി കിട്ടത്തുള്ളൂ. 154 സീറ്റും NDA നേടും എന്നാണ് സർവേ പറയുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈസ്റ്റില് മൊത്തത്തിൽ 153 സീറ്റുകളാണുള്ളത്. അതിൽ 103 NDA നേടും. ഇന്ത്യ മുന്നണി 38 നേടും. 12 ബാക്കിയുള്ളവർ നേടും. അതായത് ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ NDA മുന്നണി 103, ഇന്ത്യ മുന്നണി 38, 12 ഇത് രണ്ടിലും പെടാത്തവ, മൊത്തത്തിൽ 153 സീറ്റുകളാണ് ഉള്ളത്. ഇനി വെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, വെസ്റ്റ് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ 78 സീറ്റുകളാണ് വെസ്റ്റിൽ മൊത്തത്തിലുള്ളത്. 78 NDA 51, ഇന്ത്യ മുന്നണി 27 സീറ്റും. അതായത് 78 51 NDA മുന്നണി നേടും, 27 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന് പറയുന്നത്. അതായത് നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ് പൂർണ്ണമായിട്ടും BJP അല്ലെങ്കിൽ NDA തൂത്തുവാരും എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ സൗത്തിലേക്ക് വരാം. പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് പ്രതിപക്ഷ കക്ഷികൾ സൗത്ത് നോർത്ത് എന്ന് പറഞ്ഞ് ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നു. അത് സമരങ്ങളാണ്. കാരണം സൗത്ത് ഇന്ത്യയിൽ BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലെ മാത്രമല്ല പഞ്ചാബിനെയും ഡൽഹിയിലൊക്കെ BJP ഗവൺമെൻറ് വരിഞ്ഞു മുറക്കുന്നു, അർഹതപ്പെട്ടത് കൊടുക്കുന്നില്ല എന്നൊരു കാര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ, സൗത്ത് ഇന്ത്യയാണല്ലോ നോക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ 132 സീറ്റുകളാണുള്ളത്. 132 സീറ്റുകൾ, അതിൽ 20
ഇരുപത്തി ഒമ്പത് സീറ്റുകൾ എൻ ഡി എ മുന്നണി നേടുമെന്നാണ് പറയുന്നത്. 29 സീറ്റുകൾ 76 സീറ്റുകൾ ഇന്ത്യ മുന്നണി തന്നെ നേടും, 29 സീറ്റുകൾ പുറത്തുള്ളവർ നേടും. ഇന്ത്യ മുന്നണിയിലും ഇന്ത്യയിലും ഇല്ലാത്തവർ 29, എൻ ഡി എ മുന്നണി 27. അതിൽ കർണാടകയിൽ 25 സീറ്റോളം കർണാടകയിൽ അവർ നേടുമെന്നാണ് പറയുന്നത്. 25 വരെ സീറ്റുകൾ കർണാടകയിൽ നേടുന്നു. നിലവിൽ കർണാടകയിൽ 28 സീറ്റുണ്ട്. അതിൽ കർണാടകയിൽ നിലവിൽ ബി ജെ പിക്ക് 28 ഉണ്ട്. അതിൽ 25 പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. 4 സീറ്റ് കോൺഗ്രസിന് പോകും. നിലവിൽ കോൺഗ്രസിന് അവിടെ 1 സീറ്റേ ഉള്ളൂ കർണാടകയിൽ. പിന്നെ തെലങ്കാനയിൽ നിന്ന് 2 മുതൽ 4 വരെ 27 പറയുന്നെങ്കിൽ 29 സീറ്റ് വരെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് കിടക്കണം. അതായത് 25 സീറ്റ് വരെ കർണാടകയിൽ നിന്നും 2 അല്ലെങ്കിൽ 4 സീറ്റ് വരെ തെലങ്കാനയിൽ നിന്നും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് കിട്ടത്തുള്ളൂ എന്നാണ് ഈ സർവേ പറയുന്നത്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ 1 സീറ്റും കിട്ടത്തില്ല, പൂർണ്ണമായിട്ടും ഡി എം കെയിലേക്ക് പോകുമെന്ന് പറയുന്നത്. കേരളം പരിശോധിച്ചാൽ കേരളത്തിലും ബി ജെ പിക്ക് ഒന്നും തന്നെ കിട്ടത്തില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഒന്നും കിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിലേക്ക് കൂടെ വന്നിട്ട് കേരളത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിലവിൽ ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. ബി ജെ പി തന്നെ 335 സീറ്റുകൾ മേടിച്ചു വരും. പക്ഷെ മുമ്പത്തെ 3 സീറ്റുകൾ ഇപ്പോൾ നിലവിൽ നല്ല സീറ്റ് ഏതാണ്ട് 353 സീറ്റുകളിലുണ്ട് എൻ ഡി എക്ക് നിലവിൽ ലോക്സഭയിൽ. 303 സീറ്റും ബി ജെ പി ആണ്. പക്ഷെ ഇനി 335 സീറ്റിലേക്ക് കുറയും, എൻ ഡി എ കുറയും, ഭരണം പോകില്ല എന്നാണ് പറയുന്നത്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ 1 സീറ്റും കിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നിലവിലെ സാഹചര്യം, ജനുവരി വരെയുള്ള പഠനത്തിൻ്റെ ഇതിലാണ് ഇവർ ഈ സർവേ വിട്ടേക്കുന്നത്. ഇന്ത്യ ടുഡേ ടി4 സർവേ വന്നിരിക്കുന്നത് ജനുവരി വരെയുള്ള പഠനത്തിൻ്റെ പുറത്താണ്. അപ്പോൾ കേരളം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലം. തിരുവനന്തപുരത്ത് ഏതാണ്ട് 30% കൂടുതൽ വോട്ടുണ്ട്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ 28% ഉള്ളൂ. ശരിക്കും തിരുവനന്തപുരംകാരനായ സുരേഷ് ഗോപി നിൽക്കാതെ തൃശ്ശൂർ പോയി നിൽക്കുന്നുണ്ട്, അതൊക്കെ തോളുന്നുണ്ട്. എന്നാൽ പോലും തൃശ്ശൂർ സുരേഷ് ഗോപിയോ തിരുവനന്തപുരത്ത് ആരുന്നാലും ജയിക്കില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ഇനി നരേന്ദ്രമോദി വന്നാൽ മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. തൃശ്ശൂർ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി വെള്ളം കൊടുക്കാത്ത സുരേഷ് ഗോപി തൃശ്ശൂർ പോയി വെള്ളം കൊടുക്കുന്നു. തൃശ്ശൂർ അരി കേന്ദ്രത്തിൻ്റെ അരി കൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെ കാണിച്ചിട്ടും തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാൻ കഴിയില്ല. കേരളത്തിൽ 1 സീറ്റും ബി ജെ പിക്ക് എടുക്കാൻ കഴിയില്ല. തമിഴ്നാട്ടിലെ 1 സീറ്റും ബി ജെ പിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ആന്ധ്രാപ്രദേശിലെ 1 സീറ്റും പറ്റത്തില്ല. തെലങ്കാനയിൽ നിന്ന് ചിലപ്പോൾ 4 സീറ്റ് വരെ ബി ജെ പിക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൂ. കർണാടകത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് കർണാടകത്തിൽ നിന്നായിരിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും ബി ജെ പി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിലെത്തുക. പക്ഷെ അവർക്ക് കഴിഞ്ഞ വട്ടത്തെക്കാട്ടിലും സീറ്റിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് വരും. കോൺഗ്രസ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വരുമെന്ന് പറഞ്ഞ 21 സീറ്റുകൾ കോൺഗ്രസ് പിടിക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസ് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയായി, അതായത് നിലവിൽ 52 സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് 71 സീറ്റ് പിടിച്ച് രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും. ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഈ 335 സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വരും. ഇന്ത്യ മുന്നണി 166 സീറ്റുകൾ, മറ്റ് കക്ഷികൾ 42 സീറ്റുകൾ എന്നാണ് ഇന്ത്യ ടുഡേയുടെ സി4 വോട്ട് ഓഫ് സർവേ പറയുന്നത്. ഇനിയും സർവേകൾ വരാനുണ്ട്. അതിൻ്റെ വിവരണങ്ങളുമായിട്ട് വീണ്ടും കാണാം. എന്തായാലും ഈ സർവേയിൽ കേരളത്തിൽ നിന്ന് 1 സീറ്റ് പോലും ബി ജെ പിക്ക് ഇല്ല, സുരേഷ് ഗോപിക്കില്ല.